നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അമ്മയിൽ താരങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. നേരത്തെ പല സംഭവങ്ങളിലും താരങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും കുറച്ചു കാലമായി സംഘടനയിലെ കലഹങ്ങൾ പുറത്തു വന്നിരുന്നില്ല. സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും തർക്കം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഭൂമി നൽകാമെന്ന് പറഞ്ഞ് താര സംഘടനയായ അമ്മയെ കബളിപ്പിച്ചിട്ടില്ലെന്നും തന്നെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയ നടൻ സിദ്ദീഖിനെതിരെ പരാതി നൽകുമെന്നും നടൻ നാസർ ലത്തീഫ് പ്രതികരിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സിദ്ദീഖ് December 16 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഔദ്യോഗിക പാനലിലുള്ളവരെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചായിരുന്നു പോസ്റ്റ്. അതിലെ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായത്. ഭൂമി വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന പരാമർശമാണ് നാസർ ലത്തീഫ് ചോദ്യം ചെയ്യുന്നത്. അമ്മയിലെ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ പേരിൽ തന്നെ കരിവാരി തേക്കാനാണ് ശ്രമം. ഉടൻ തന്നെ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് പരാതി നൽകും. നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ വഴി തേടുമെന്നും നാസർ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. 2 വർഷം മുന്നെയാണ് എഴുപുന്നയിൽ തന്റെയും ഭാര്യയുടെയും പേരിലുള്ള 20 സെന്റ് അമ്മയ്ക്ക് സൗജന്യമായി നൽകാമെന്ന് താൻ യോഗത്തിൽ പറഞ്ഞതെന്നാണ് നാസർ പറയുന്നത്. സിനിമാ രംഗത്തുള്ള വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകാനായിരുന്നു ഈ ഭൂമി കൈമാറാമെന്ന് തീരുമാനിച്ചത്. ഇതിന്റെ രേഖകളുടെ പകർപ്പുകൾ ഇടവേള ബാബുവിന് 2 വർഷം മുന്നേ നൽകിയിരുന്നു. 2 സെന്റിൽ വീതം 2 നിലയുള്ള ചെറിയ വീടുകൾ എന്നതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇക്കാര്യത്തിൽ അമ്മ ഭാരവാഹികളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇതേ തുടർന്ന് പാട്ടുകാരായ സീറോ ബാബു, ഇബ്രാഹിം തുടങ്ങി ഏതാനും പേർക്ക് ആ ഭൂമി താൻ തന്നെ രജിസ്റ്റർ ചെയ്ത് നൽകി. അവിടെ ഇപ്പോൾ 4 വീടുകൾ പൂർത്തിയായി. 4 വീടുകളുടെ കൂടി നിർമ്മാണം നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയിൽ സിദ്ദീഖ് ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത്. തന്റെ പേര് പ്രസ്താവനയിൽ പറഞ്ഞില്ലെങ്കിലും സിനിമാ രംഗത്തുള്ളവർക്കെല്ലാം അത് താനാണെന്ന് അറിയാമെന്നുമാണ് നാസർ ലത്തീഫ് പറയുന്നത്. സിദ്ദീഖിന്റെ പരാമർശങ്ങൾക്കെതിരെ നേരത്തെ ഷമ്മി തിലകനും മണിയൻപിള്ള രാജുവും രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഇത് മറ്റൊരു തുറന്ന പോരിനാണ് ഇത് വഴിയൊരുക്കിയിരിക്കുന്നത്.